നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു തരിയെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ വേണം, ഇല്ലെങ്കിൽ ഒരുപാട് ദൂഷ്യങ്ങൾ ചെയ്യും. ഇത് ഞാൻ പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല, കർമ്മ ന്യൂസ് എന്ന ന്യൂസ് ചാനലിനെ കുറിച്ചാണ്. കർമ്മ ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ ഈ അടുത്ത ദിവസങ്ങളിൽ എന്നെയും ഓസ്ട്രേലിയൻ വ്യവസായിയായ ഷിബു ലോറൻസിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുറിച്ച് ആവശ്യമില്ലാത്ത കുറെ വാർത്തകൾ, സത്യത്തിന്റെ ഒരു തരി പോലും ഇല്ലാത്ത വാർത്തകൾ. ഈ വാർത്തകളുടെ ഉറവിടം അന്വേഷിച്ച് പോയ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വോയിസ് മെസ്സേജുകൾ കിട്ടിയായിരുന്നു. അതായത് 100 പേജിലെങ്കിലും ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് 3000 രൂപ വെച്ച് ഒരു പേജിന് കൊടുക്കാം എന്നൊരാൾ വിളിച്ചു പറയുന്ന ഒരു ഓഡിയോ. പിന്നൊരു ഓഡിയോ ഞങ്ങൾക്ക് കിട്ടിയത് അത് കർമ്മ ന്യൂസിനെ കുറിച്ച് തന്നെയാണ്. ഈ ഒരു പേജിന് 3000 രൂപ വെച്ച് കൊടുക്കാം എന്ന് പറയുന്ന ആൾ പറയുന്നു, അത് വീഡിയോ ആക്കി കൊടുത്താൽ 50,000 വരെ കൊടുക്കാം ചാനലിന്റെ റീച്ച് അനുസരിച്ച്. കള്ളത്തരങ്ങൾ പറയുമ്പോൾ, ഈ അനാവശ്യങ്ങൾ മാത്രം വിളിച്ചു പറയുമ്പോൾ അതിന് പറയേണ്ട വാക്കുകൾ വേറെയാണ്, ആ വാക്കുകൾ പറയുന്നില്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ 50,000 വരെ കൊടുക്കാം എന്ന് ഒരു ഓഡിയോ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. പുതിയ ഓഡിയോ ഇതൊന്നുമല്ല. ഈ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഈ വിൻസ് മാത്യു എന്ന പേരുള്ള ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഇയാളും ഇയാളുടെ സിഒ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മാനിനും ഇയാളുടെ കുറച്ച് ആളുകളും ഒക്കെ ചെയ്യുന്നത് കുറെ കാലങ്ങളായി ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പോയി ഒരു ഓഡിയോ എടുത്തിട്ട് അവിടെ പണം ചോദിക്കുന്നതും അത് അമ്മയ്ക്ക് ആളുകൾ അധികം വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോഴിതാ ഷിബു ലോറൻസിന്റെ കൂടെയുള്ള ഒരാളെ വിളിച്ചു ചോദിച്ചിരിക്കുന്നു, കർമ്മ ന്യൂസിൽ നിന്ന് ഈ വാർത്ത മാറ്റിയിട്ട് നിങ്ങളുടെ വാർത്തയിടാം, 3.5 ലക്ഷം തരണം, അല്ലെങ്കിൽ 3 ലക്ഷത്തിലെങ്കിലും അത് ഒതുക്കാം. ഇതാണ് പറയുന്നത്. ഇതിലും ഭേദം വിൻസെ പോയി ഭിക്ഷയെടുത്തുകൂടി, അതിലേ ഏറ്റവും നല്ലത്. താനൊക്കെ ഈ മാതിരിയുള്ള വാർത്തകളിട്ട് ആളുകളെ പറ്റിക്കുന്നതിലും നല്ലത്, അല്ലെങ്കിൽ ആ ആളുകൾക്ക് അപകീർത്തികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലും നല്ലത് ഭിക്ഷാടനമാണോ? അതാണ് ഏറ്റവും നല്ലത്. ഇതിനെ ഒരുമാതിരി തന്തയില്ലായ്മ എന്ന് മാത്രമേ പറയാൻ പറ്റൂ, അല്ലാതെ മറ്റൊരു വാക്ക് ഇതിന് ഉപയോഗിക്കാനില്ല. അതിനെന്താണ്, ഈ വിൻസ് മാത്യുവിന്റെ പേരിൽ, അതായത് കർമ്മ ന്യൂസിന്റെ ഓണർ എന്ന് ചമഞ്ഞ് നടക്കുന്നവന്റെ പേരിൽ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്നു. ഷിബുവിനെയും ഷിബുവിന്റെ ഭാര്യയെയും അപകീർത്തികരമായ കാര്യങ്ങളിൽ അവരുടെ ഫോട്ടോ വരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തി. ഇതാണ് കേസ്. ഈ കേസിനകത്ത് ഈ വിൻസ് മാത്യു കുറച്ച് ഓടേണ്ടി വരും. ആ കേസ് ഇവിടെയല്ല, കേരള പോലീസിന്റെ കൂട്ട് ഒരു കേസെടുത്തിട്ട് ആ 4 വർഷവും 5 വർഷവും ഇതിന്റെ അന്വേഷണം എന്ന് പറഞ്ഞ് അവസാനം ഇതുകൊണ്ട് തള്ളിക്കളയുന്ന പണിയല്ല ഓസ്ട്രേലിയയിൽ എന്ന് ഓർക്കണം. അതായത് ഇതിനുള്ള സമാധാനം ഈ വിൻസ് മാത്യു പറഞ്ഞേ മതിയാകും. ആദ്യം നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഈ 3 ലക്ഷം രൂപ തരണം എന്ന് പറയുന്ന ആ ഓഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കാം. അതെ സാറേ, അത് കർമ്മ ന്യൂസ് വലിയൊരു എമൗണ്ടാണ് ചോദിക്കണത്. അവർ ചോദിക്കുന്ന എമൗണ്ട് നമുക്ക് മുതലാവില്ല. കാരണം അവർ 3.5 ലക്ഷമൊക്കെയാണ് ചോദിക്കണത്. അവരെല്ലാ പ്ലാറ്റ്ഫോമിലും അവരിട്ടിരുന്ന കണ്ടന്റ് റിമൂവ് ചെയ്യാം. അവർ ഇതുവരെ ഇട്ടിട്ടുള്ള നമുക്കെതിരെയുള്ള കണ്ടന്റുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇടാമെന്നാണ് പറഞ്ഞത്. പക്ഷെ 3.5 ലക്ഷമൊക്കെയാണ് ചോദിക്കുന്നത്. അത് 3 രൂപയ്ക്ക് ലാസ്റ്റ് ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് അഭിപ്രായം അത്ര എമൗണ്ട് നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ടീമുകളാണ്. അവർ 10-20 രൂപ 25 രൂപയൊക്കെ റേറ്റിലൊക്കെ നമുക്ക് ഞാൻ തന്ന ഈ 10 പേജുകളെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. അതാകുമ്പോൾ നമുക്ക് ഈ 10 സ്ഥലത്ത് വരും. ഈ കർമ്മയ്ക്ക് കണ്ടതിന് കർമ്മയ്ക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ട്, ശരിയാണ്. പക്ഷേ അവർ ചോദിക്കുന്ന എമൗണ്ട് 3.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെയാണ്. അത് മൊത്തം റിമൂവ് ചെയ്യാം, നമ്മൾ കൊടുക്കുന്നത് കയറ്റി തരാമെന്നാണ് അവർ തരുന്ന ഓഫർ. ഈ ഓഡിയോ കേട്ടല്ലോ. ഇനി ഇതുകൂടാതെ ഓസ്ട്രേലിയയിൽ ഷിബു ലോറൻസും ഷിബു ലോറൻസിന്റെ ഭാര്യയും കൂടി ഫയൽ ചെയ്ത കേസിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇത് കണ്ടല്ലോ. ബിൻസെ ഒരു കാര്യം മാത്രം പറയാം, ആർക്ക് വേണമെങ്കിലും കുറെ കയ്യിൽ കുറെ പണമുണ്ടെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളും തന്തയില്ലായ്മകളും ഒക്കെ വിളിച്ചു പറഞ്ഞ് ഇതേപോലെ ആരെയെങ്കിലും ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ആരുടെയെങ്കിലും ഇമേജുകൾ കളയാനുമായിട്ടുമൊക്കെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ഇതല്ല ഇതിനപ്പുറം അനുഭവിക്കേണ്ടി വരും. തനിക്കൊരു കാര്യം മാത്രം അറിയാം, തനിക്ക് ഒരുപാട് കേസുകൾ നിലവിലുണ്ടായി എന്നറിയാം. ആ കേസുകളുടെ എല്ലാം എണ്ണം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കേസുകളെല്ലാം കഴിയുമ്പോൾ
അങ്ങ് ഓസ്ട്രേലിയയിലും താൻ ഒരു കേസിനെ അഭിമുഖീകരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി പിന്നാലെ വരുന്നുണ്ട്. ആ പിന്നാലെ വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല. അത് മുഖതാവിൽ എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ തന്നെയോ തൻ്റെ ചാനലിലെ ആളുകളെയോ ഒക്കെ എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കില്ലല്ലോ. അന്ന് കാണുമ്പോൾ ഇതിനുള്ള മറുപടി അവരോടോ തൻ്റെ കൂടെയോ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് പറഞ്ഞിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.